ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഊട്ടി പോകേണ്ട ചെറിയൊരു വീഡിയോ ആണ്. കോഴിക്കോട് ടു ഊട്ടി വൺ ഡേ ട്രിപ്പാണ്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഒരു 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഇനി നിലമ്പൂർ ചുങ്കത്ര എൻ്റെ വീട്ടിൽ പോയിട്ട് വേണം ഞങ്ങൾക്ക് ഊട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ താത്താൻ്റെ അടുത്തേക്കാണ് പോണത്. എൻ്റെ ഒരു താത്താനെ കെട്ടിച്ചിരിക്കണ ഊട്ടിക്കാണ്. അപ്പോൾ ഉള്ളടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇടവണ്ണ റോട്ടിന് ഇങ്ങനെ പോവുകയാണ്. നല്ല തണുപ്പുണ്ട്, ആ നേരതായതുകൊണ്ട് നല്ല കോടമഞ്ഞും ഉണ്ടേനു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ വീട്ടിലെത്തി. അവിടുന്ന് പിന്നെ ഒരു 9 മണിയായപ്പോൾ ഞങ്ങൾ ഊട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഊട്ടി നാട് കാണിച്ചോരം കയറുകയാണ്. കയറല് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ചോക്ലേറ്റ് വാങ്ങിയതാട്ടോ. വണ്ടിമ പോകുമ്പോൾ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ചോക്ലേറ്റ് വാങ്ങിയതാണ്. അങ്ങനെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം എത്തിയപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ വീഡിയോ എടുത്തതാണ്. പിന്നെ ആരെങ്കിലും ഊട്ടിക്ക് പോകണമല്ലോണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കുക. റോഡ് നല്ലോണം കംപ്ലീറ്റ് പൊട്ടി പൊളിഞ്ഞിരിക്കുന്നു കേട്ടോ. ഒരു ഊട്ടി അവിടെ എത്തണ വരെയേ റോഡ് ഭയങ്കര പരിക്കാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വണ്ടിയൊക്കെ നല്ലോണം നോക്കുക. അങ്ങനെ ഞങ്ങൾ യൂക്കാലിപ്സിൻ്റെ അവിടെ എത്തി. ഇത് ആ മരങ്ങൾ കാണാൻ നല്ല രസമാണല്ലോ. കുറേ ഇങ്ങനെ തോല് പോയി കിടക്കണ മരങ്ങൾ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ കുറേ ആൾക്കാർ വന്നിരിക്കുന്നു കേട്ടോ. ഫാമിലി ടൂറായിട്ട് വന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ ഇറങ്ങിയിരിക്കണം. ഞങ്ങൾ ഇവിടെ ഇല്ല. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട് പോയിട്ട് അവിടെ കുറേ ആൾക്കാരുണ്ടായപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് കുറേ നേരം ഇറങ്ങി നിൽക്കാല്ലേ സമയമല്ല. ഞങ്ങൾക്ക് ഇന്ന് തന്നെ അങ്ങോട്ട് തിരിച്ചും വരണമല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് അപ്പുറത്ത് പോയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഫോട്ടോ എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് അപ്പുറത്ത് പോയിട്ട് നിർത്തി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് കുറേ നേരം അവിടെ നിൽക്കാല്ല സമയമൊന്നുമില്ല. പോവുക, ഓളെ കാണുക, അങ്ങോട്ട് അതേമാതിരി റിട്ടേൺ വരിക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാണുന്ന ഓരോ ചെറിയ ചെറിയ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിന് നല്ല വെയിലുണ്ടേനു. അപ്പോൾ നല്ല രസമുണ്ടേനു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് പൈക്കര ബോട്ട് ഹൗസിൻ്റെ ആ സ്ഥലമാണ് കേട്ടോ. ആ കണ്ട റോട്ടിനാണ് പൈക്കര ബോട്ട് ഹൗസ് കൂടെ പോവുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാട്ടി തന്നാൽ. പിന്നെ ഇങ്ങനെ പോണ വഴിക്ക് ഊട്ടിയിലാവുമ്പോൾ കുതിരകളുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്തതാണ്. പിന്നെ ഈ കാണുന്നതാണ് മൊട്ടക്കുന്ന്. പോയോലുണ്ടാവും, ഞാൻ വെറുതെ ഒന്ന് കാണിച്ച് തരികയാണെന്നുള്ളൂ കേട്ടോ. അതിലെ പോയപ്പോൾ ഒന്ന് കാണിച്ച് തരാന്നുള്ളൂ. കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഷോപ്പുകളൊക്കെ തുറക്കണുള്ളൂ, രാവിലെയാണല്ലോ. അപ്പോൾ ഷോപ്പുകളൊക്കെ തുറന്ന് വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല ആൾക്കാർ കാണാൻ വേണ്ടി വന്ന പോലെയുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് പൈൻ ഫോറസ്റ്റ്. ഇവിടെ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ഇറങ്ങണില്ല, ഞങ്ങൾ പോവുകയാണ്. പിന്നെ നൊങ്ക് വിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൊങ്ക്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ ഊട്ടി ടൗൺ എത്തി. ടൗണിൽ നിന്ന് നേരെ കോത്തഗിരിയാണ് ഉള്ള വീട്. അപ്പോൾ ആ റോഡിന് അങ്ങനെ പോവുകയാണ്. ഊട്ടിയിൽ നിന്ന് 27 കിലോമീറ്റർ ഇനിയും പോകാണ്ട് കേട്ടോ. അപ്പോൾ ഊട്ടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുറേ വീടുകൾ ഇങ്ങനെ കാണുമല്ലോ. നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ്. ഫോണിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെറിയ ചെറിയ അടുപ്പിച്ച് വീട്. പിന്നെ ഈ കാണുന്ന ബിൽഡിങ് ചോക്ലേറ്റ് കമ്പനി ബിൽഡിംഗ് ആട്ടോ. ടീ ഫാക്ടറി, ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന ബിൽഡിങ്ങാണ്. അങ്ങനെ ഞങ്ങൾ കോത്തഗിരി റോഡിന് കയറി. അവിടുന്ന് ഞാൻ കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഓളെ വീട് എത്താനായിട്ടോ. ആ നേരെ ഈ കാണുന്ന വൈറ്റ് വീടുണ്ടല്ലോ, ഈ വീടാണ് ഓളെ എളാപ്പാൻ്റെ വീടാണ്. പിന്നെ നമ്മൾ ഓളെ വീട്ടിലേക്ക് പോവുകയാണ്.
അങ്ങനെ നമ്മൾ ലാസ്റ്റ് അവിടെ എത്തി. ഓളെ കുട്ടികളെ അവിടെ ഉണ്ടാവില്ല, രണ്ടാൾക്കാർ സ്കൂളിൽ പോയിക്കാണ്. അപ്പോൾ ഓളെ കാണാൻ വേണ്ടിയിട്ട് ഇനി സ്കൂളിൽ പോകണം. ഈ വീടിൻ്റെ താഴത്താണ് ഓലെ വീട്. അപ്പോൾ അങ്ങനെ അവിടുന്ന് നെയ്ച്ചോറും ആട് വരട്ടിയതും ചിക്കൻ പൊരിച്ചത് അങ്ങനെ അവിടുന്ന് നല്ല ഫുഡ് ഒക്കെ കഴിച്ച് 1 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ ഇനി നേരെ സ്കൂളിൽ പോവാണ്. ബാക്കി രണ്ടാൾക്കാരും പാടെ എന്തായാലും വന്നതല്ല, അപ്പോൾ കണ്ടിട്ട് പോകാനിട്ട് അങ്ങനെ കാണാൻ വേണ്ടി പോയത് ഓലെ സ്കൂളാണ് അത്. അങ്ങനെ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും.